ഹലോ ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രേഷ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഗ് സാൻഡ്വിച്ചാണ്. അതിനാവശ്യമായ മുട്ടയിൽ ഞാൻ ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. ഇത് വെക്കുമ്പോൾ നടുക്കൊരു ഗ്യാപ്പ് വരുന്ന വിധത്തിൽ വെക്കണം. നമുക്ക് ബ്രെഡ് മടക്കി മുട്ട ഉള്ളിലാക്കിയിട്ട് മടക്കിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ അല്ലെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. തക്കാളി, ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പച്ചമുളക്, ക്യാരറ്റ്, ക്യാബേജ്, എല്ലാ വെജിറ്റബിളും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുത്തു. ഇത് ബ്രേക്ക്ഫാസ്റ്റായും 4 മണി പലഹാരമായും നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരേപോലെ ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബ്രെഡ് ഒന്ന് മടക്കി വെക്കുക. രണ്ട് ഭാഗവും നന്നായി ഒന്ന് മൊരിയുന്നവരെ മറച്ചിടുക. ലോ ഫ്ലെയിമിൽ വെക്കണം. ബ്രെഡ് വേഗം ചൂടായി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.